നമസ്കാരം. മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹം നടന്നതായി ആരോപണം. 16-കാരി വിവാഹം ചെയ്തു നൽകിയതായാണ് ആരോപണം. പെൺകുട്ടിയുടെ ബന്ധുവായ വണ്ടൂർ സ്വദേശിക്ക് ഒരു വർഷം മുമ്പാണ് വിവാഹം ചെയ്തു നൽകിയത്. ഗർഭിണിയായ പെൺകുട്ടിയെ ചികിത്സിക്കാനെത്തിയപ്പോഴാണ് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് വ്യക്തമായത്. ഇതോടെ ആശുപത്രി അധികൃതർ പോലീസിനെയും ചൈൽഡ് ലൈൻ പ്രവർത്തകരെയും വിവരമറിയിച്ചു. നിലവിൽ പെൺകുട്ടി 6 മാസം ഗർഭിണിയാണ്. തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു വർഷം മുൻപാണ് പ്രദേശവാസികളെ ആരെയും അറിയിക്കാതെ പെൺകുട്ടിയുടെ വിവാഹം നടത്തിയത്. ദിവസങ്ങൾക്ക് മുൻപ് ആശുപത്രി അധികൃതരുടെ ഇടപെടലിലാണ് സംഭവം പുറത്തറിയുന്നത്. വിഷയത്തിൽ പോലീസിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജില്ലാ ചെയർപേഴ്സൺ അറിയിച്ചു. പെൺകുട്ടി വിവാഹം ചെയ്ത് വണ്ടൂർ സ്വദേശിക്കെതിരെ ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം പോക്സോ നിയമപ്രകാരവും പോലീസ് കേസെടുക്കും. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശൈശവ വിവാഹങ്ങൾ ഒരിക്കൽ ഏറ്റവും കൂടുതൽ നടന്നിരുന്ന ജില്ലയായിരുന്നു മലപ്പുറം. ശിശുക്ഷേമ സമിതി, ചൈൽഡ് ലൈൻ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സംയോജിത ശ്രമഫലമായി ജില്ലയിൽ ശൈശവ വിവാഹങ്ങളുടെ എണ്ണം കുറഞ്ഞു. ബോധവൽക്കരണ പരിപാടികളും ഫലം കണ്ടു. 2016 അധികൃതർ കൃത്യസമയത്ത് ഇടപെട്ടതിനെ തുടർന്ന് 72 ശൈശവ വിവാഹങ്ങൾ തടയാൻ കഴിഞ്ഞു. 2017 181 ശൈശവ വിവാഹങ്ങളും സംയോജിത ഇടപെടൽ തടഞ്ഞു. വീടുകളിൽ കയറിയുള്ള പ്രചാരണവും സ്കൂൾ കോളേജ് തലങ്ങളിലെ പ്രചാരണവുമെല്ലാം കുട്ടികളെ അനാചാരത്തെക്കുറിച്ച് ബോധമുള്ളവരാക്കുകയും ശൈശവ വിവാഹത്തെ തള്ളിക്കളയാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മലപ്പുറത്തിന്റെ വിജയ മാതൃക തെക്കൻ സംസ്ഥാനങ്ങളിലും നടപ്പാക്കണമെന്നാണ് ആവശ്യം. കേരളത്തിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ ഇപ്പോഴും വ്യത്യസ്തമായ ആചാരങ്ങളാണ് നിലനിൽക്കുന്നത്. പല ആദിവാസി വിഭാഗങ്ങളിലും പ്രായപൂർത്തിയായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരുമിച്ച് കഴിയാൻ അനുവദിക്കാറുണ്ട്. ഇത്തരം ബന്ധങ്ങളിൽ ജനിക്കുന്ന കുട്ടികളെ സമുദായം സംരക്ഷിക്കാറുമുണ്ട്. പക്ഷെ അടുത്ത കാലത്ത് ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെട്ടവരെ പോക്സോ കേസിന്റെ പരിധിയിലാക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാറുണ്ട്. ഈ നീക്കത്തിനെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് ചില സംഘടനകൾ. അതേസമയം കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോഴും പെൺകുട്ടികൾ പുരുഷന്മാരുടെ സംരക്ഷണയിൽ കഴിയേണ്ടവരാണെന്ന പിന്തിരിപ്പൻ കാഴ്ചപ്പാട് നിലവിലുണ്ട്. ഗൾഫിൽ ജോലി ചെയ്യുന്ന അച്ഛനോ സഹോദരനോ സമ്പാദിക്കുന്ന പണമാണ് വീട്ടിലെ പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ ചെലവഴിക്കുന്നത്. എത്രയും വേഗം വിവാഹം നടത്തിയാൽ ബാധ്യത തീരുമെന്നും പലരും വിചാരിക്കുന്നു. ഇതാണ് ശൈശവ വിവാഹം വർദ്ധിക്കാനുള്ള കാരണമെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് വേണ്ടി പഠനം നടത്തിയ അനന്യ ദാസ് ഗുപ്ത കുട്ടികളെ പീഡനങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള പോക്സോ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കുന്നത് കൂടുന്നുണ്ടെങ്കിലും മതപരമായ നിയന്ത്രണങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശൈശവ വിവാഹം എന്ന് കേൾക്കുമ്പോഴേ പഴയകാലത്തെ അനാചാരം എന്ന വിചാരമായിരിക്കും മനസ്സിൽ വരിക. ഒരിക്കൽ നിലവിലുണ്ടായിരുന്ന അന്ധവിശ്വാസം പുരോഗതിയുടെ പാതയിൽ അതിവേഗം കുതിച്ചപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട സാമൂഹിക തിന്മ. പക്ഷേ ശൈശവ വിവാഹം എന്നത് ഇന്നലെയുടെ അനാചാരം മാത്രമല്ലെന്നും ഇന്നും തുടരുന്ന യാഥാർത്ഥ്യമാണെന്നും വെളിപ്പെടുത്തലുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പഠനത്തിലാണ് കേരളത്തെക്കുറിച്ചുള്ള ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുള്ളത്. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളായ പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, കോട്ടയം എന്നിവിടങ്ങളിൽ ശൈശവ വിവാഹ നിരക്ക് കൂടുകയാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ ശൈശവ വിവാഹം വ്യാപകമായി നടന്നിരുന്ന മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ പ്രാകൃതമായ അനാചാരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായും പഠനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2001 മുതൽ 2011 വരെയുള്ള കാലത്താണ് തെക്കൻ ജില്ലകളിൽ ശൈശവ വിവാഹം നിരക്ക് കൂടുന്നതായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് വേണ്ടി നെതർലാൻഡ്സിൽ നിന്നുള്ള സന്നദ്ധ സംഘടനയാണ് പഠനം നടത്തിയത്. അതേസമയം വിവാഹം ഒരു വ്യവസായമായി വളർന്നിരിക്കുകയാണ്. ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളാണ് പല വിവാഹങ്ങളും നടത്തുന്നത്. ഇതിന് ചെലവ് വളരെ കൂടുതലുമാണ്. ഓരോ വർഷം കഴിയുന്തോറും വിവാഹം നടത്താനുള്ള ചെലവ് കൂടിക്കൊണ്ടിരിക്കുന്നു. അക്കാരണത്താൽ വേഗം വിവാഹം നടത്തി ബാധ്യത തീർക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നതും എടുത്തു പറയേണ്ടതാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമേ ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.